Hi friends, welcome back to my channel Everything For Us. This is Angel. ഞാൻ ഈ വീഡിയോ ഇടുന്നത് സിറ്റിയിൽ താമസിക്കുന്നവർക്ക്, അതായത് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഫിഷൊക്കെ വാങ്ങി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണിത്. ഓൺലൈനിൽ ഫിഷ് വാങ്ങിച്ചിട്ട് കറി വയ്ക്കുക. അപ്പോൾ ഞാനിത് ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ഫിഷാണ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ. ഞാൻ അരക്കിലോ ക്ലീൻ ചെയ്ത മത്തിയാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, നന്നായിട്ട് സീൽ ചെയ്ത പാക്കറ്റിൽ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ മത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനിതൊന്നും കൂടെ കഴുകിയെടുത്തു, കാരണം എത്ര കടയിൽ നിന്ന് വൃത്തിയാക്കുമ്പോഴും ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടാണ് ഞാനത് വറക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്റ്റിഫായ മത്തിയാണ്. ഒരു കംപ്ലയിൻറ്റോ ചതഞ്ഞതോ അങ്ങനെയൊന്നും ഒരു മത്തിയില്ല, എല്ലാം നന്നായി പെറുക്കിയെടുത്ത് ക്ലീൻ ചെയ്ത പോലത്തെ മീനാണ്. ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. അതുമല്ല, ബാംഗ്ലൂരൊക്കെ വേസ്റ്റ് കളയാന്ന് പറയുന്നത് അതിലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി, വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കും. അപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളക് പൊടിയും ആണ് ഇടുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വറക്കാനിടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, കാരണം വറക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ മുളകും പൊടി ഇടാം. ഇത് നല്ല എരിവുണ്ട്. അപ്പം എരിവ് കുറവ് വേണ്ടവർക്ക്, കുട്ടികൾക്ക് കൊടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് കുറച്ചിട്ടാലും മതി. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല കട്ടിയുള്ള തവയിൽ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ എണ്ണ കുറച്ച് മിക്സ് ചെയ്തതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പം ഓരോന്നോരോന്നായി എടുത്ത് വെച്ചിട്ട് അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, മീൻ ഏകദേശം നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നിങ്ങനെ പതഞ്ഞ് നിറഞ്ഞ് വേവുന്നുണ്ട്. 1/2 കിലോ മീൻ മൊത്തമായിട്ടാണ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് വലിയ തവയായതുകൊണ്ട് സൈഡിലേക്കൊക്കെ ഫ്ലെയിം പോകണമെങ്കിൽ ഒന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വട്ടത്തിലൊക്കെ വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ തവയുടെ ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ ചരിച്ചും തിരിച്ചൊക്കെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ സിമ്മിൽ വെച്ച് കൊടുക്കുക. സിമ്മിൽ വയ്ക്കുമ്പം കുറച്ച് ആ തീയും ചൂട് കുറയും. സിമ്മിൽ വെച്ചിട്ട് തിരിച്ചിടുകയാണെങ്കിൽ നമുക്കിത് വേഗം തിരിച്ചിടാൻ പറ്റും, ഇങ്ങനെ ഒട്ടാതെ വരുകയും ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വുഡൻ്റെ തിക്ക് ചട്ടുകമാണ്. അപ്പോൾ ഇതിപ്പം അതിൻ്റെ വാലിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടി ഒട്ടി വരുന്നത്. അപ്പം അത് പതുക്കെ ഇളക്കിയെടുക്കണം. പിന്നെ നന്നായി വെന്തിട്ടില്ലെങ്കിലും ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ഇളക്കിയപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ തോല് ഇങ്ങനെ പൊളിഞ്ഞു പോയി, നമ്മൾ ആ വാലിൽ ഒട്ടിയിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ശരിക്കും ഒന്നും കൂടെ ചൂടാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി വന്നിട്ടുണ്ട്. ഇപ്പം ആ വാല കൊട്ടിയിരിക്കുന്നതുകൊണ്ട് അത് തിരിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി വരും. മീനൊക്കെ പൊട്ടിക്കാതെ തിരിച്ചിടുന്നത് ഒരു കല തന്നെയാണ് തോന്നുന്നു. അപ്പം ഏകദേശം വെന്തിട്ടുണ്ട്, നടുവിലുള്ള മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എല്ലാ മീനും മറിച്ചിട്ടതിന് ശേഷം പിന്നെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഏകദേശം എണ്ണയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം പിന്നെ ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് എണ്ണ വറ്റിപ്പോവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ തവയിൽ കിടന്നതിനെ നന്നായിട്ട് വെന്തോളും. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ ചൂടിൽ പതിയെ വിരുന്ന് വെന്തോളും, കാരണം ഉള്ളിലേക്കൊക്കെ വേവാനുള്ളതുകൊണ്ട്. പിന്നെ എണ്ണയ്ക്കകത്ത് ഇട്ട് മുക്കി വേവിക്കുമ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് വേഗം ചൂട് കയറും. ഇതാകുമ്പോൾ പതുക്കെ പതുക്കെ കയറുള്ളൂ. അപ്പം സിമ്മിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ എണ്ണയും അധികം വേസ്റ്റ് ആവില്ല, അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. പിന്നെ സിമ്മിൽ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മൊത്തം വൃത്തികേടാവില്ല, അത് നന്നായി വെന്തും ഒരിഞ്ഞും കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി മത്തിയാണ് വേണ്ടതെങ്കിൽ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് സിമ്മിൽ കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടിക്കോളും. ഫ്രഷ് ടു ഹോമിലും കുറേ കൂപ്പൺ കോഡുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങുന്നവർക്ക് ഫസ്റ്റ് ടൈം കൂപ്പൺ കോഡ് ഉപയോഗിച്ച് 20% ഡിസ്കൗണ്ട് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ എലിജിബിൾ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൂടെ വാങ്ങിച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.